ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീട്രൂട്ട് അച്ചാറാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വെച്ച് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് ഇളക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു രണ്ട് നാരങ്ങ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഒരു രണ്ട് നാരങ്ങയുടെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.